നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ അർജന്റീനക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇക്വഡോറിനെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഷിക്കാഗോയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളാണ് അർജന്റീനക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിരുന്നത്. ഏതായാലും അർജന്റീന ഷിക്കാഗോയിൽ നിന്നും കഴിഞ്ഞ ദിവസം മയാമിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നിട്ട് ട്രെയിനിങ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അർജന്റീനൻ ക്യാമ്പിൽ നിന്നും ഒരു ശുഭവാർത്ത, അതല്ലെങ്കിൽ സന്തോഷ വാർത്ത ആരാധകർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. രണ്ട് താരങ്ങൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഒരാൾ മധ്യനിര താരമായ ഗൈഡോ റോഡ്രിഗസ് ആണ്. അദ്ദേഹത്തിന് പനിയായിരുന്നു. ഇതുവരെ ട്രെയിനിങ് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നതാണ്. മറ്റൊരാൾ പ്രതിരോധ നിര താരമായ ജർമ്മൻ പെസലെയാണ്. അദ്ദേഹത്തിന് പരിക്കായിരുന്നു. ഇതുവരെ ട്രെയിനിങ് ഒന്നും നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതും അർജന്റീനക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി കോപ്പ അമേരിക്കയ്ക്കുള്ള ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഈ രണ്ട് താരങ്ങളെയും സ്കലോണിക്ക് ഒഴിവാക്കേണ്ടി വരില്ല. ഈ രണ്ട് താരങ്ങളും കോപ്പ അമേരിക്കയ്ക്കുള്ള ഫൈനൽ സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അർജന്റീന ഒരു സൗഹൃദ മത്സരം കൂടി ഇനി കളിക്കുന്നുണ്ട്. ഗ്വാട്ടിമാലയാണ് എതിരാളികൾ. വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. പിന്നീട് June 21 കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം അർജന്റീന കളിക്കുക. കാനഡയാണ് എതിരാളികൾ. June 21 വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 നമുക്ക് ഈ ഒരു മത്സരം വീക്ഷിക്കാനാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.